അനേക ജീവിവർഗങ്ങൾ ഇടതിങ്ങി പാർക്കുന്ന ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തനും കുപ്രസിദ്ധനുമായ വിഷപ്പാമ്പ്. രാജവമ്പാല കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പായ ബ്ലാക്ക് മാമ്പയെപ്പറ്റി കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിക്കുന്നുണ്ട്. ഒട്ടേറെ ഭീതിതമായ കഥകൾ. മരണത്തിന്റെ ചുംബനമെന്നാണ് ബ്ലാക്ക് മാമ്പയുടെ കടി ആഫ്രിക്കയിൽ അറിയപ്പെടുന്നത്. അത്ര മാരകമായ വിഷമാണ് ഈ പാമ്പിനുള്ളത്. ന്യൂറോ കാർഡിയോ ടോക്സിനുകൾ അടങ്ങിയതാണ് ഇവയുടെ മാരക വിഷം. കുതിരയേക്കാൾ വേഗത്തിൽ നീങ്ങുന്ന പാമ്പ്, മലഞ്ചെരിവുകളിൽ ശരീരം വളയം പോലെയാക്കി അതിവേഗത്തിൽ ഉരുണ്ടുവന്ന് ആക്രമിക്കുന്ന പാമ്പ്, ആളുകളെ പ്ലാൻ ചെയ്ത് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന പാമ്പ്, ഇവ കടിച്ചാൽ മരണം ഉടനടി നടക്കും തുടങ്ങി ബ്ലാക്ക് മാമ്പയെക്കുറിച്ച് പ്രചരിക്കുന്ന അത്ഭുത കഥകൾക്ക് പഞ്ഞമൊന്നുമില്ല. എന്നാൽ ഇതെല്ലാം വെറുതെയാണ്. പക്ഷേ ബ്ലാക്ക് മാമ്പ അപകടകാരിയായ ഒരു പാമ്പ് തന്നെയാണ്. തെക്കൻ ആഫ്രിക്കയിൽ ആളുകൾ കേൾക്കുന്ന പാമ്പുകടികളിൽ ഏറിയ പങ്കും ഈ പാമ്പിൽ നിന്നാണ്. ഒട്ടേറെ മരണങ്ങളും ഇതുണ്ടാക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പല്ല ബ്ലാക്ക് മാമ്പ. പക്ഷേ വിഷമേൽപ്പിക്കുന്ന രീതിയിലെ മികവ് ഇതിനെ ഓസ്ട്രേലിയയിലെ ഇൻലൻഡ് ടൈപ്പാനൊപ്പം ലോകത്തെ ഏറ്റവും അപകടകാരിയായ പാമ്പാക്കുന്നു. ഇന്ന് ബ്ലാക്ക് മാമ്പയുടെ വിഷത്തെ പ്രതിരോധിക്കുന്നതിനുള്ള മറവിഷങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും കടിയേറ്റ ശേഷം ചികിത്സ വൈകിയാൽ ജീവനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ കഥകളിൽ പറയുന്നതുപോലെ മനുഷ്യരെ ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിക്കുന്ന പാമ്പല്ല ബ്ലാക്ക് മാമ്പയെന്ന് ഗവേഷകർ പറയുന്നു. പരമാവധി 4 മീറ്റർ വരെയൊക്കെ നീളം വയ്ക്കുന്ന ഇവ കഴിയുന്നതും മനുഷ്യരെ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. എന്നാൽ പല പാമ്പുകളെയും പോലെ സ്വയം പ്രതിരോധത്തിനായാണ് ഇവ കടിക്കുന്നത്. കടിക്കുമ്പോൾ ഒറ്റത്തവണയല്ല, ഓരോ തവണയും വലിയ അളവിൽ മാരകമായ വിഷം കടിയേൽപ്പിക്കുന്നയാളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും. കൂടാതെ ഇവ കൂടുതലായും കടിക്കുന്നത് ശരീരത്തിലെ മുകളിലോട്ടാണ്. ഇവയുടെ നീളം തന്നെയാണ് ഇതിന് കാരണവും. അതുകൊണ്ട് തന്നെ തല നിലത്ത് നിന്ന് ഗണ്യമായ ദൂരത്തേക്ക് ഉയർത്തി ശത്രുവിന് നേരെ ആക്രമിക്കാനും ബ്ലാക്ക് മാമ്പകൾക്ക് കഴിയുന്നു. ബ്ലാക്ക് മാമ്പ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ബ്രൗൺ നിറത്തിന്റെ വിവിധ വകഭേദങ്ങളിലാണ് ബ്ലാക്ക് മാമ്പ കാണപ്പെടുന്നത്. ഇവയുടെ വായുടെ ഉൾവശം കറുത്തതാണ്. അതുകൊണ്ടാണ് ഇവയെ ബ്ലാക്ക് മാമ്പ എന്ന് വിളിക്കുന്നതും. ആഫ്രിക്കയുടെ തെക്കൻ കിഴക്കൻ മേഖലകളിലെ പുൽമേടുകളിലും മലമ്പ്രദേശങ്ങളിലുമൊക്കെയാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. എലികൾ, അണ്ണാനുകൾ, ചില പക്ഷികൾ എന്നിവയൊക്കെയാണ് ബ്ലാക്ക് മാമ്പകളുടെ ഇരമൃഗങ്ങൾ. കഥകളിൽ പറയുന്നത് പോലെ കുതിരയുടെ വേഗത്തിൽ ഓടാനുള്ള കഴിവില്ലെങ്കിലും മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെയൊക്കെ വേഗം ഇവയ്ക്ക് കൈവരിക്കാം. ലോകത്ത് ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന പാമ്പാണ് ബ്ലാക്ക് മാമ്പ. മൂർഖന്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ബ്ലാക്ക് മാമ്പയുടെ പേര് സുലു ഭാഷയിലെ ഇംമാമ്പ എന്ന പദത്തിൽ നിന്നാണ് ലഭിച്ചത്. വെസ്റ്റേൺ മാമ്പ, ഗ്രീൻ മാമ്പ, ജേസൺസ് മാമ്പ എന്നിങ്ങനെ മാമ്പ എന്ന് പേരുള്ള 3 പാമ്പിനങ്ങൾ കൂടി ആഫ്രിക്കയിലുണ്ട്. ഇവയുടെ ശരീരനിറം പച്ചയാണ്. ബ്ലാക്ക് മാമ്പയ്ക്ക് ആഫ്രിക്കയിലധികം വേട്ടക്കാരില്ല. ചില കഴുകന്മാരാണ് ഇവയെ പ്രധാനമായും വേട്ടയാടുന്നത്. പൂർണ്ണ വളർച്ചയെത്താത്ത മാമ്പകളെ കീരികൾ, ഹണി ബാഡ്ജർ എന്ന ജീവികൾ, ചില വേഴാമ്പലുകൾ എന്നിവ വേട്ടയാടാറുണ്ട്.